അതെ, ആ രഹന പോയി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? രോഹിണിക്കുണ്ടെന്ന് തോന്നുന്നു. അതെ ശരത്തേട്ടാ, ശരിക്കും ആ വന്ന പെണ്ണ് ആരാ? മലപ്പുറത്ത് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വന്ന പെണ്ണും അവരുടെ ബന്ധുക്കളും എന്നെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ താമസിച്ച വീടിന്റെ അയൽക്കാരാണെന്ന് പറയാം. ഓ, അതുകൊണ്ടാണോ തിരിഞ്ഞു നോക്കാതെ ഓടി അങ്ങ് പോയത്? എന്തായാലും രോഹിണി ചേച്ചി നന്ദേണ്ണോ കേട്ട് നല്ല പരിചയം അവക്ക്. പിന്നെ നന്ദേണ്ട ബൈക്കിന് ബാക്കി ഇരുന്നുള്ള അവളുടെ പോക്കുണ്ടല്ലോ, അതെനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല. പറ്റിയിരുന്ന രണ്ടും കൂടെ പോയത്. ശരത്തേണ്ടെന്താ ചിന്തിക്കുന്നത്? നീ ഇപ്പൊ പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയാ, എന്നിട്ട് അവൻ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അതിന്റെ ഒരു സ്നേഹമുണ്ടോ? ഇല്ലല്ലോ. ഒരുപക്ഷെ നീയുമായിട്ട് ബന്ധം പിരിയാൻ പോയത് തന്നെ ഈ രഹന എന്ന് പറയുന്ന പെൺകുട്ടി കണ്ടിട്ടാവണം. സൂക്ഷിക്കണമെന്ന് മാത്രമല്ല, അങ്ങനെ അവരെ സഞ്ചരിച്ചതിന് വിമർശിക്കുകയും ചെയ്യണം. നീ നിന്റെ കൺമുമ്പിൽ വെച്ച് നന്ദൻ അങ്ങനെ ചെയ്തെങ്കിൽ അത് നീ പോകുന്നെങ്കിൽ പോടി എന്ന മനോഭാവത്തോടെ. ആ പോക്ക് കണ്ടപ്പോ ശരിക്കും അങ്ങനെ തോന്നി ശരത്തേട്ടാ, പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ന് കരുതി മിണ്ടാതിരിക്കരുത്. നീ നിന്റെ ഇഷ്ടക്കേട്ട് നീ കാണിക്കണം. ഇപ്പൊ നന്ദന്റെ സ്വഭാവം അറിയാലോ, കാലി കയറി എന്തും ചെയ്യാൻ മടിക്കില്ല. വശമില്ലാതെ തൊഴിക്കോ മറ്റോ ചെയ്താ വയറ്റി കിടക്കുന്ന കുഞ്ഞു പോകത്തില്ലയോ? അങ്ങനെയൊന്നും അവൻ ചെയ്യത്തില്ല. അവ പുറമെ എന്ത് പറഞ്ഞാലും കുഞ്ഞിനോടുള്ള സ്നേഹമൊക്കെ കാണും. അത് വെച്ച് നിനക്ക് മുതലാക്കാൻ പറ്റുന്നില്ല, അതാ കുഴപ്പം. എന്തായാലും ശരത്തേട്ട് നോക്കിയോ, ഇതിന്റെ പേരിൽ ഞാൻ വഴക്കിടും. രഹന എന്ന പെണ്ണ് ഇനി ഇവിടേക്ക് വരാൻ പാടില്ല, അതിന് നീ വിചാരിച്ച സാധിക്കും. അവള് നന്ദയുടെ ബൈക്കിന് പിറകെ ഇരുന്ന് പോയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ കൊതു തോന്നി. ഇത്ര നാളായി എന്നറിയോ ഞാൻ അങ്ങനെ ഇരുന്ന് പോയിട്ട്? എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ ശേഷം ഒരുപാട് കൊതിച്ചതാ ഞാൻ അതിന്. അതിന് കഴിയാതെ പോയി. ആ വിഷമൊക്കെ ഉള്ളില് കിടക്കുക ശരത്തേട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് നിന്നോ, എല്ലാം ശരിയാവും. നന്ദന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞുപോയ സ്നേഹം ഞാൻ തിരിച്ചുകൊണ്ടുവരാൻ സഹായിക്കാം. എന്നാ രഹന എന്ന പെണ്ണിനെയും നന്ദനെയും നീ രണ്ടാക്കിയിരിക്കണം. എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് നീക്കാനാ വന്നത്. ശരത്തിന് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്നും ആ കുട്ടി നാട്ടിലുണ്ടെന്നും സർ പറഞ്ഞിരുന്നു. എന്നാ ഞാനോ ലീന ടീച്ചറോ ഇതുവരെ അവളെ കണ്ടിട്ടില്ല. ഇതാണോ ആള്? തെറ്റിട്ടില്ല, ആള് തന്നെയാ. ആ കുട്ടി താനും ഒത്ത് എപ്പോഴാ ഫോട്ടോ എടുത്ത്? എന്റെ വീട്ടിൽ വെച്ച് തന്നെയാ. സംശയിക്കണ്ട സർ, രഹന എന്ന പേരുള്ള ആ മലപ്പുറത്തുകാരി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾക്കറിയാം അവളെ. അറിയാന്ന് വെച്ചാ നല്ല അടുപ്പം. നന്ദൻ മലപ്പുറത്ത് ബാങ്കിലായിരുന്നപ്പോൾ ഇവളുടെ വീടിനടുത്തുള്ള ഔട്ട് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഇവളുടെ ബാപ്പയ്ക്ക് ലോൺ സംബന്ധമായ ചില തലവേദനകൾ ഉണ്ടായപ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തത് നന്ദനാ. അതിൽ പിന്നെ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ടേ ഒഴിനെ. ഇനിയിപ്പോ നന്ദൻ ഈ രഹന എന്ന് പറയുന്നവളുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോ അവൻ ഇനി മുങ്ങി നടക്കേണ്ടി വരും. അതാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അവൻ ഓട്ടം തുടങ്ങി. ഇനി പെട്ടെന്ന് പിടിക്കപ്പെടില്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ആരും വിശ്വസിക്കില്ലല്ലോ. രാഖിമോൾ മരിച്ച ശേഷമുള്ള അവസ്ഥക്ക് മാറ്റമില്ല സർ. ആരും എന്നോടൊന്നും മിണ്ടുന്നില്ല. ശരിക്കും പറഞ്ഞ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോ. ലീന ടീച്ചറുമായിട്ട് ആലോചിച്ചിട്ട് ഓരോന്ന് ചെയ്യും. പിന്നെ കുറച്ചു ദിവസത്തിനകം ഞാനും അങ്ങ് വരുമല്ലോ. വന്നാലും നന്ദന്റെ മുമ്പിലങ്ങും പോയി പെടണ്ട. അവൻ
കൊല്ലാനുള്ള കലിയോടെ നടക്ക. കൊല്ലുന്നെങ്കി കൊല്ലട്ടോ, അതിന്റെയൊക്കെ അവസാനം പലതും ഓർത്ത അയാളെ കരയും. ഏതായാലും ഒരു പിശാചിനെ താനായിട്ടെന്നെ വീട്ടിൽ കയറ്റിയല്ലോ. ജീവിതകാലം മുഴുവൻ നന്ദനെ ദുഃഖിക്കാൻ അത് തന്നെ ധാരാളം. ഏതായാലും ഈ രഹന എന്ന് പറയുന്ന പെൺകുട്ടിയെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ നോക്ക്, പിന്നെ അവര് മിക്കവാറും അവനെ വെട്ടിക്കണ്ടിച്ചോളും. ഒരു പാവം കുട്ടിയാ, നിഷ്കളങ്കയാ. അങ്ങനെയുള്ളടത്തല്ലേ അവൻ കേറി കൊത്തു. ഇനി ഈ സംഭവം അറിയുമ്പോ അതെങ്ങനെ താങ്ങും എന്തോ. അവിടെ അവൻ ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തി. ഒന്നും അറിയാത്ത ആ പാവം പെൺകുട്ടി അവനെ സ്നേഹം കൊണ്ട് മൂടുക. ഓർക്കുമ്പോ കഷ്ടം തോന്നും, പിന്നെ തലവിധി മാറ്റാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നന്മയില്ലാത്തവന്മാർ അടുത്തു കൂടുമ്പോ. ഏതായാലും ആളെ തിരിച്ചറിഞ്ഞല്ലോ. ഏതു നേരവും അവിടെ കയറി ചെല്ലാനും പറ്റുമല്ലോ. അതൊരു അവസരമായി എടുത്ത് ഞാനും ലീന ടീച്ചറും അവിടുത്തെ അവന്റെ സുഖവാസം അവസാനിപ്പിച്ചോളാം. എന്തായി ടീച്ചറേ? നമ്മൾ സംശയിച്ചത് ശരിയാ. ജോസാർ തിരിച്ചറിഞ്ഞു റഹനെ. ശരത്തിനൊപ്പം കണ്ട ആ പെൺകുട്ടി അവള് തന്നെയാ. പ്രസാദ മാമ, നമ്മൾ സംശയിച്ചത് ശരിയായി. അവന്റെ ഭാര്യമാരിൽ ഒരാളാണ് ഈ രഹനി എന്ന് പറയുന്ന പെൺകുട്ടി. ഏതായാലും അവള് രോഹിണി ടീച്ചറിന്റെ ഫാമിലി ഫ്രണ്ട് ആയിട്ട് വന്നത് ഒരു ദൈവനിശ്ചയം തന്നെ. ഇനിയും വരും. നമ്മൾ അന്ന് കൊടുത്ത 50 ലക്ഷത്തിന് ചെക്കില്ലേ, അതിന്റെ കഥയും പറഞ്ഞുകൊണ്ട് അത് പ്രസന്റ് ചെയ്യാനുള്ള ഡേറ്റ് എടുത്തു വരിക. പാപ്പരായിക്കൊണ്ടിരുന്നതാ. അതിനിടയ്ക്ക് ഈ രഹനയായിരിക്കും അവനെ സഹായിച്ചത്. അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുട്ടിയാ, നിഷ്കളങ്കരാ. അതുകൊണ്ട് എങ്ങനെയും പറ്റിക്കാം. പക്ഷെ പിടിക്കപ്പെട്ടാലുണ്ടല്ലോ, ആ കുട്ടിയുടെ ബന്ധുക്കള് മറ്റാരേക്കാളും അപകടകാരികളാ. രോഹിണിമോള് ശരിക്കും ഒറ്റപ്പെട്ടല്ലേ. അവനെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു വഴിയില്ലേ? വഴികൾ ഒരുപാടുണ്ട്. എന്നാ എന്റെ മകള്, അവൻ പെട്ടെന്ന് പോകുമ്പോ കുഞ്ഞിന്റെ സമനില തെറ്റും. മോളെന്നെ ശത്രുവിനെ പോലെ കാണും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദനെ, അമ്മയെ, അച്ഛനെ എല്ലാം വിശ്വാസത്തിലെടുത്തിട്ട് വേണം അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ. എല്ലാം പെട്ടെന്ന് വേണം. നമ്മൾ ഈ പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയൊക്കെ കാണുന്ന, നമ്മൾ കണ്ടും കേട്ടും അറിയുന്ന കൊടും ക്രിമിനലുകളെക്കാൾ മുന്നിലാണ് ഈ ശരത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുത്തനാണ് നിങ്ങളുടെ 3 പേരുടെയും ഭർത്താവായി വന്നിരിക്കുന്നത്. രാഖിയെ കൊന്നത് അവനാണെന്ന് നിങ്ങൾ സംശയിക്കുന്നു. അത് ശരിയായി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു തെളിവില്ലാതെയാണ് അവൻ ആ കൊല നടത്തിയിരിക്കുന്നത്. അതിവിദഗ്ധമായ രീതിയിലാണ് കേസിന്റെ വഴി അവൻ മാറ്റിവിട്ടിരിക്കുന്നത്. അത്രയും ബുദ്ധിയുള്ള ഒരുത്തനുമായിട്ടാണ് ഏറ്റുമുട്ടുന്നതെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം. അവൻ പലതും അറിയുന്നുണ്ടാവും, പക്ഷേ അവൻ അറിയാത്ത പോലെ നടിക്കും. ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇതുവരെ അറിയില്ല അവന്. അത് നിങ്ങളുടെ തോന്നലാണെങ്കിലോ? ഇനി തോന്നലല്ലെങ്കിലും ശരി, ഈ 50 ലക്ഷത്തിന്റെ കാര്യം വരുമ്പോ അവൻ സംശയിച്ചു തുടങ്ങിക്കോളും. എങ്ങനെയും ഈ രഹനി എന്ന് പറയുന്ന പെൺകുട്ടിയെ കയ്യിലെടുക്കണം ടീച്ചറെ. എല്ലാ സൈഡിൽ നിന്നും അവനെ പോട്ടണം. നാടനീളെ കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഏർപ്പാട് മാത്രമേ ഉള്ളൂ അവന്. അവന് മറ്റു പല ബന്ധങ്ങളും കാണും, അതിനകത്ത് അവനേക്കാൾ വലിയ കുറ്റവാളികളും കാണും. അങ്ങനെ ഒരുത്തനുമായിട്ട് രോഹിണി രോഹിണിയുടെ കുട്ടിയെ അടുപ്പിക്കുന്നതും തെറ്റാണ്. എന്ത് ചെയ്യാനാ? മോളെ അവനൊപ്പം പറഞ്ഞുവിടാൻ പോലും
എന്റെ വീട്ടുകാർക്ക് മടിയില്ല. നാളെ അത് സംഭവിക്കുമെന്ന് പോലും എനിക്ക് ഭയമുണ്ട്. ഞാൻ പറയുന്നോണ്ട് മോക്കം തോന്നരുത്. ഇത്തരക്കാര് കൊച്ചുകുട്ടികളെയാണെങ്കിലും കൊണ്ടുപോയി വിൽക്കും. അതുകൊണ്ടാ കുഞ്ഞിനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ മോളെ അവൻ കൊലക്കി കൊടുത്ത പിന്നെ സാവകാശമൊന്നുമില്ല. ഉറങ്ങിക്കിടക്കുമ്പോ ആ ദുഷ്ടന്റെ തലക്കടിച്ച് ഞാൻ കൊല്ലും. നിങ്ങളുടെയൊക്കെ ഈ പറച്ചിലേ നടക്കൂ. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അവനായിരിക്കും. എന്നാലും ഇതുപോലൊരുത്തനാണല്ലോ മാമ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ചിലരെ ആർക്കും സംശയിക്കാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും അവരുടെ പ്രകടനങ്ങൾ. അവർക്ക് മുന്നിൽ വീണു പോകുന്നത് നിങ്ങളെപ്പോലുള്ള സാധുക്കളായിരിക്കും. എന്താ ഈ കാണിക്കരുത്? ഗ്യാസ് ഒറ്റക്കെടുത്ത് പൊക്കല്ലേ? അന്റെ ഗ്യാസ് പോകല്ലേ? നീ ഒറ്റക്കല്ല ഐഷേ, നമ്മൾ ഒന്നിച്ചു വേണം ഇനി ഭാരം ചുമക്കാനായിട്ട്. എന്റെ രണ്ടു മക്കളും പലതും കാണുന്നുണ്ട്. ഷാജാനും എല്ലാം അറിയാം. സത്യം പറഞ്ഞ തോലി എരിഞ്ഞു പോവാ. അല്ല, കുട്ടികൾ കാണുന്ന ഐഷക്ക് പ്രശ്നമൊന്നും എനിക്കറിയാം. അതുകൊണ്ടല്ലേ ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേഷ്യപ്പെട്. നിനക്ക് പിണക്കവും ദേഷ്യമൊക്കെ ഉണ്ടാവുമ്പോ സൗന്ദര്യം ഇരട്ടിക്കാണ് പെണ്ണേ. മുഖകാന്തി അങ്ങനെ കൂടേന്. അതുകൊണ്ടല്ലേ നീ ദേഷ്യപ്പെടുമ്പോ ഞാൻ പോവാത്തത്. നിന്നെ കണ്ടതാള് പോലെ എന്റെ കൽബ് തുടിക്കേണ്. എന്റെ പ്രായം കുറഞ്ഞു വരികയാണ്, ആയുസ് കൂടേണ്. സത്യം എന്റെ കാര്യം അങ്ങനെയല്ല. നിങ്ങളെ കണ്ട മുതല് ആദ്യം കയറി ഞാൻ മരിച്ചോണ്ടിരിക്ക. എനിക്ക് ഇടുന്നങ്ങ് പോയാ മതി. പോയാ പുറകെ ഞാനും വരും. ചെയ്ത് അടുക്കളയിലേക്ക് വരല്ലേ. ആണുങ്ങൾക്ക് വരാനുള്ള സ്ഥലമല്ല ഇത്. ഞാൻ നിന്റെ കാബുകരല്ല ഐഷ, നമ്മൾ തമ്മിൽ പ്രേമത്തിലല്ലേ. പിന്നെ വരുന്നതിന് എന്താ കുഴപ്പം? ഞാൻ ഗ്യാസ് കണക്ട് ചെയ്ത് ഓണാക്കിട്ട് പോകാം. വേണ്ട, ലീക്ക് ഉണ്ടോ നോക്കണോലോ. അതൊക്കെ നോക്കാൻ എനിക്കറിയാം. എന്നാ പിന്നെ അങ്ങോട്ട് പോക്കോട്ടെ. കറികൾ പാകാവുമ്പോ ഉപ്പ് നോക്കാൻ വരാം. ഓ, ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാനും പറ്റൂല. ഐഷ, രക്ഷയുള്ളൂ. എന്താ മോളെ? അതുപോലെ ശല്യം ചെയ്യുന്നുണ്ട് ഇക്കന്റെ ബാപ്പ ഉമ്മേ. എന്തൊരു സ്വഭാവ അയാളെ. സ്വന്തം മോൻ വരെ ചെന്ന് പറഞ്ഞു നോക്കി, എന്നിട്ട് മാറുന്നില്ല കള്ള ഹിമാറ്. ഇപ്പൊ എന്താ ഉണ്ടായത്? യാസുകുറ്റി പിടിച്ചു വെക്കാൻ ഉമ്മാനെ സഹായിക്കുക. ഓന്റെ സഹായിക്കൽ എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നോട് ഓൻ പറയാ, ഇങ്ങക്ക് പണിത്തിരക്കുണ്ട് പോയിക്കോളി, ഉമ്മാന്റെ കാര്യം ഓൻ നോയിക്കോളാന്ന്. എന്ത് മറുപടിയാ ഈനൊക്കെ നമ്മൾ പറയാ? എന്ത് പറയാനും ചെയ്യാനും നാണില്ലാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ടാ ഉമ്മാനെ വരത്തണമെന്ന് ഞാൻ പറഞ്ഞ. ഏതായാലും ഉമ്മ വരാനിരിക്കല്ലേ, വരട്ടെ. നവാസിനോട് കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. ഉമ്മ വന്നാ പക്ഷെ ഏട്ടങ്ങ റയിക്കും. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന പോലെ കണ്ടാൽ അറിയാലോ. ചൂണ്ടുപരലുകൊണ്ട് ഒരു പ്രയോഗം ഉണ്ട് ഉമ്മാക്ക്, മർമ്മത്ത് കുത്തിയിരുത്തിക്കളയും. അതാ ഞമ്മക്കൊരു പേടി. ഇത് മാറ്റാൻ അതൊക്കെ വേണ്ടി വരും. അല്ല, ഇതുകൊണ്ട് ഷാജഹാൻ എന്തെങ്കിലും വിഷമുണ്ടായാല് അത് നിങ്ങളെ ജീവിതത്തെല്ലേ ബാധിക്കുക. ഇക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മോനും ബാപ്പനെ തിരുത്താൻ പറ്റണില്ല. ഉമ്മയാകുമ്പോ ഒരുപാട് മൂത്തല്ലയോ. അതുകൊണ്ട് ശാസിച്ചാലും ഒന്ന് മേലെ നോച്ചാലും ഒക്കെ ആരും ചോദിക്കാൻ പോണില്ല. ഒന്നുകില് നമ്മൾ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ ഉമ്മ വരണം. അങ്ങനെയാ കാര്യങ്ങളെ പോക്ക്. ഞാൻ പോലും ആ കിളവൻ ഒരു ശല്യമായിട്ട് മാറി. ആയിസന്റെ അടുത്ത് ഓൻ നിൽക്കുമ്പോ ഞാൻ അങ്ങോട്ട് ചെന്ന ഓന് ഭയങ്കര ദേശീയ. വെറുതെ അല്ല ഓന്റെ കെട്ടിയോട് തളർന്നു കിടക്കുന്നത്.
അതും ഒരു സൗകര്യമായിട്ട് കരുതുന്നോനാ ഓയെ. പുറത്ത് പറയാൻ പറ്റുമോ ബാപ്പ ഇതൊക്കെ? നമ്മള് പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ പുറത്തറിയൂ. ഇപ്പോക്ക് പോയാല് അയലേക്കത്തെ പുരയിലുള്ള പെണ്ണുങ്ങളോട് ഓൻ എങ്ങനെയാന്ന് പടച്ചോനറിയാം. മക്കളെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ കുറെ ബാപ്പമാര്. വെൽക്ക് ഒന്നോ രണ്ടോ നിക്കാവും കൂടി വേണ്ടി വരൂ. ആ രീതിയിലാ കാര്യങ്ങളെ പോക്ക്. എന്തായാലും ഉമ്മ വരട്ടെ, എന്നിട്ട് ബാപ്പ നന്നാവും നോക്കാം. ഒരുത്തിയേട്ടെ പറ്റിച്ചേർന്നിരുന്നാണല്ലോ പോയത്, അതും പരസ്യമായിട്ട്. അതിനിപ്പോ എന്താ ഇത്രയും അടുപ്പം കാട്ടാൻ? ശരിക്കും അവളെ നന്ദേട്ട ആരാ? ആരായ നിനക്കെന്താ? ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്ന നേരത്ത് കണ്ണി കണ്ടവളായിട്ട് ചുറ്റുന്നത് എനിക്ക് എത്ര രസിക്കുന്നില്ല. ഓ, രസിക്കുന്നില്ലെങ്കിൽ ഇറങ്ങി പോടി. നീ ഇവിടേക്ക് വന്നതാ എനിക്ക് രസിക്കാത്തത്? എന്താ നന്ദേട്ടാ നന്ദേന്റെ ഉദ്ദേശം? അതെ, ആരോ അവള് എന്റെ കാമുകിയ. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഉണ്ട് കേസ് കൊടുക്കണി. കേസ് കൊടുക്കാനൊന്നല്ല ഞാൻ പോകുന്നത്, അവളെ പോയി കാണാനോ? ദേ, നല്ലൊരു കുടുംബത്തിലേക്ക് ചെന്നിട്ട് നിന്റെ ചന്ത സ്വഭാവം പുറത്തെടുത്ത പിന്നെ നീ പഴി ചവിട്ടത്തില്ല. അതെ, ഞാനിപ്പൊ നന്നായി കൊണ്ടിരിക്കുക. ഒരു കുടുംബിനി അവൻ ശ്രമിച്ചോണ്ടിരിക്കുക. ആ നേരത്ത് നന്ദിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഭാവി അവതാളത്തിലാക്കല്ലേ. നീ കൂടെ ഉള്ളതായിരിക്കും ആ കുഞ്ഞിന്റെ ഭാവിക്ക് തടസ്സമാകാൻ പോകുന്നത്. അതൊരു പെൺകുഞ്ഞാണെങ്കിൽ നിന്നെ പോലെ തന്നെ ആയിത്തീരും, ആണാണെങ്കിൽ ക്രിമിനലും. സ്വന്തം കുഞ്ഞിനെ പറ്റി ഇതൊക്കെ പറയുന്നത്? ജനിക്കുന്ന കുഞ്ഞ് എനിക്കിപ്പോഴേ ഒരു ഭയവാ. നല്ല നിലയില് അച്ഛനും അമ്മയും വളർത്തിയിട്ടും പലയിടത്തും പിഴച്ചു ഞങ്ങളെ മക്കൾക്ക്, പിന്നെ നിന്നെ പോലൊരു പാഴമ്മ വളർത്തിയ എന്തായിരിക്കും സ്ഥിതി? എന്നിട്ട് എന്റെ ബന്ധം കണ്ടുപിടിക്കാൻ നടക്കുന്നു. അവളൊരു നല്ല പെൺകുട്ടിയാടി ദഹന, അവളുടെ ഏഴ് അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. അതുകൊണ്ട് വിമർശനങ്ങളും വേണ്ട, ചോദ്യങ്ങളും വേണ്ട. എന്റെ മോളിങ് പോന്നപ്പോഴാ മോളുടെ ബല നമുക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞ ദിവസങ്ങൾ തള്ളി നീക്കുമായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് വരണമെന്ന് നിങ്ങളൊക്കെ പറഞ്ഞത് എന്താണെന്ന് ഇപ്പം പറഞ്ഞാ. ഉമ്മ, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, മൂന്നാം മുറി ഒന്നും പ്രയോഗിക്കരുത്. അത് വേണ്ടടുത്ത് അതൊക്കെ വേണവടാ മണ്ട. നീ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നപ്പോ കൊള്ളരുതായ്മ കണ്ടാലും കണ്ണടക്കുന്ന രീതിയായി. അത് നേരെ ആ ഞരമ്പ് രോഗി പറയാ, ബാപ്പ അങ്ങ് പൊയ്ക്കോളാൻ ഉമ്മാനെ അയാള് നോക്കിക്കോളാന്ന്. ഇതുപോലെ ഇതുകൊണ്ടൊക്കെ തന്നെയാ അവന്റെ കെട്ടിയോള് കിടപ്പിലായത്. അവളങ്ങനെ കിടക്കണേം തന്നെയായിരിക്കും അവൻ പടച്ചോനോട് പറയുന്നത്. ഓ, എന്നാലും ഇതുപോലെ ദുനിയാവില് പെണ്ണുങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവന്മാരുണ്ടല്ലോ. അവൻ അത്രക്ക് ഭയങ്കിലേ വേറെ നിക്കാഹ് കഴിക്കാൻ പറ. അത് കറക്റ്റ്. എല്ലാം കേട്ടിട്ടെ എന്റെ ബാപ്പ ഇതൊന്ന് എടുത്തോണ്ട് വാ. നിങ്ങളുടെ പോക്ക് ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഒരു ദിവസം ഈ ഔഷധയൊക്കെ മാറ്റി ചാടി എണീറ്റ് ചവിട്ടി കൂട്ടു ഞാൻ, അതോടെ എല്ലാം മാറും. പറഞ്ഞേക്കാം. അതെ, അസുഖമൊക്കെ ഏതാണ്ട് മാറി തുടങ്ങി. അതുകൊണ്ട് അവിടെ നിന്ന് എത്ര പെട്ടെന്ന് ഓടി വരേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. അല്ല, എനിക്ക് പുയ്യാപ്പിള്ളയുടെ വീടൊക്കെ ഇന്ന് കാണണ്ടേ? ഉമ്മയും ബാപ്പയൊക്കെ പരിചയപ്പെടണ്ടേ? തീരെ വയ്യ. സൂക്കേട് വന്ന എന്ത് ചെയ്യും കൊച്ചേ? ഓ, 10-15 കൊല്ലായി കിടപ്പിലായിട്ട്. പിന്നെ
മോളടുത്ത് വന്നപ്പോ ഉഷാറായി. മീരാൻ എത്ര വയസ്സായി? ഞാൻ പറയണെങ്കിൽ 45 കഴിഞ്ഞ്. പിന്നെ ജനിച്ച സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ജനിച്ച സമയം വെച്ച് നോക്കുന്നത് താല്പര്യമില്ല. ഞാൻ എനിക്കൊരു പ്രായം ഇട്ടിട്ടുണ്ട്, അതാണ് എന്റെ പ്രായം. നിന്റെ പ്രായമൊക്കെ ഞാൻ കൂട്ടിത്തരാം. എന്തെങ്കിലും നോക്കണേ? ഒന്നുമില്ല. അതെ, നാളെ പോകോ അതോ ഇവിടെ തന്നെ? ഇല്ല, ഇനി എല്ലാവരും ഒത്തൊരുമിച്ചേ പോത്തോളൂ. എന്നാ പിന്നെ നമുക്ക് ഒത്തൊരുമയോടെ സന്തോഷമായിട്ട് ഇവിടെ അങ്ങനെ താമസിക്കാം. പോട്ടെ മോളെ. ശരി. ചില ഒറ്റ മുലിയും മർമാണിയൊക്കെ എനിക്ക് വശമുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ അങ്ങ് പോകുന്നതിന് മുമ്പ് പുയ്യാപ്പിളയുടെ ഉമ്മ 17-കാരി പോലെ എണീറ്റ് നടക്കും. എന്താ എടാ, ഒരു കിളവിയും കൂടി വന്നിട്ടുണ്ട്. ഉമ്മും വേണമെന്നാ ഉപ്പുപ്പേണെന്നൊക്കെ പറയണ കേട്ട്. ദേ എത്രയും പെട്ടെന്ന് ആ സാധനത്തിന് ഇവിടുന്ന് പമ്പെടുത്തണം. ഉമ്മമ്മ വരുമെന്ന് പറഞ്ഞിരുന്നു. അവരാള് പശുകാണേ, അവര് കളരിയൊക്കെ പഠിച്ചിട്ടുള്ള സ്ത്രീയാ. മൂന്നാം മുറയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ അവരുടെ മൂന്നാം മുറ പോയി പണി നോക്കാൻ പറ. എടൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അവസാനം കിടന്ന് കൈയും കാലോട്ട് അടിക്കരുത്. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ നിന്റെ ഓട്ടോയിലിട്ട് നിന്നെ കത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഇല്ലടാ. ഞാൻ ആകാശത്ത് പൊട്ടി വീണതാ. ഈ ഭൂമി നരകമാക്കാൻ ദൈവം സൃഷ്ടിച്ച അസുരനാ ഞാൻ. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ രഹ്നയുടെ കയ്യിൽ നിന്നുള്ള വരുമാനവും നിലയ്ക്കും.